കാറ്റിന്റെ സഞ്ചാരപാതയിൽ കേരളമില്ലെങ്കിലും കണ്ണൂരിന്റെ 290 കിലോമീറ്റർ അകലെയാണ് കാറ്റ് രൂപപ്പെടുന്നതെന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു കാലാവസ്ഥ പ്രവചനം ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കാൽടെക് ജംഗ്ഷനിൽ ഈ കുടപിടിച്ച് നിൽക്കുന്നതും അതുകൊണ്ടാണ് അനിഷ്ട സംഭവങ്ങൾ രാവിലെ കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുറവായിരുന്നു ഉച്ചയോട് കൂടി പക്ഷേ കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് പയ്യന്നൂർ കോറോത്ത് മരം വീണ ഒരു വീട് ഭാഗികമായി തകർന്നു ഇവിടെ ആളപായം ഉണ്ടായിട്ടില്ല കുഞ്ഞുമംഗലത്ത് തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു അവിടെയും ആളപായമില്ല എന്നതാണ് ആശ്വാസകരം തലശ്ശേരി താലൂക്കിൽ 5 വീടുകൾ ഭാഗികമായി തകർന്നു ന്യൂമാഹിയിൽ കടലോര പ്രദേശത്തെ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എടക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം അവിടെ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് 2 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടായി മാടായിക്ക് സമീപം ചൂട്ടട പ്രദേശത്ത് അവിടെ നിന്ന് 8 പേരടങ്ങുന്ന കുടുംബത്തെ അവിടെ കടലോര മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു കോവിഡ് രോഗികൾ ഉൾപ്പെടെ ഉള്ളവരെയാണ് അവർ ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയത് മഴ ഇപ്പോഴും തുടരുകയാണ് ഇടവേളകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് തീരദേശവാസികൾ പറയുന്നത് വേലിയേറ്റത്തിനുള്ള സാധ്യതകൾ ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വലിയ കടൽക്ഷോഭം കടലാക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കടൽ ഇപ്പോഴും ക്ഷോഭിച്ച അവസ്ഥയിൽ തന്നെയാണ്